RT-PCR പരിശോധനയ്ക്ക് 500 രൂപയും ആന്റിജൻ പരിശോധനയ്ക്ക് 300 രൂപയുമായി തന്നെ തുടരണമെന്നാണ് ലാബ് ഉടമകളുടെ സംഘടന. കുറച്ചു നിരക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. സംസ്ഥാനത്ത് 8989 പേർ കൂടി COVID-19 സ്ഥിരീകരിച്ചു. 58,090 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 25 മരണം സ്ഥിരീകരിച്ചു. TPR നിരക്ക് 15.47%. കയ്പമംഗലം കോൺഗ്രസിൽ പൊട്ടിത്തെറി. വനിതാ നേതാവിന്റെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കയ്പമംഗലം സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭ സുബിൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കോവിഡ് പരിശോധനാ നിരക്കുകൾ കൂട്ടിയില്ലെങ്കിൽ ലാബുകൾ അടച്ചിടും. സർക്കാർ തീരുമാനം ഏകപക്ഷീയമെന്ന് ലാബ് ഉടമകളുടെ സംഘടന പ്രതികരിച്ചു. RT-PCR ആന്റിജൻ പരിശോധനാ നിരക്കുകൾ 300 സർക്കാർ കുറച്ചിരുന്നു. RT-PCR പരിശോധനയ്ക്ക് 500 രൂപയും ആന്റിജൻ പരിശോധനയ്ക്ക് 300 രൂപയുമായി തന്നെ തുടരണമെന്നാണ് ലാബ് ഉടമകളുടെ സംഘടന ആവശ്യപ്പെടുന്നത്. പുതിയ നിരക്കുകൾ അംഗീകരിക്കാൻ ആവില്ലെന്നാണ് നിലപാട്. ഇക്കാര്യം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. ലാബ് ഉടമകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും ആ സാഹചര്യത്തിൽ കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകാനാവില്ലെന്നാണ് നിലപാട്. കുറച്ച നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക് നീങ്ങുകയാണ്. February 9 സംസ്ഥാനത്ത് കോവിഡ് പരിശോധനകൾക്കും PPE കിറ്റ്, N95 മാസ്ക് തുടങ്ങിയ സുരക്ഷാ സാമഗ്രികൾക്കും നിരക്ക് പുനഃക്രമീകരിച്ച് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് വരുന്നത്. സർക്കാരിന്റെ പുതിയ തീരുമാനം അനുസരിച്ച് RT-PCR പരിശോധനയ്ക്ക് ഇനി മുതൽ 300 രൂപ മാത്രമേ ഈടാക്കാവൂ. ആന്റിജൻ ടെസ്റ്റിന് 100 രൂപ, എക്സ്പെർട്ട് നാറ്റ് 2,350 രൂപ, ട്രൂനാറ്റ് 1,225 രൂപ, RT-Lab 1,025 രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്ക്. എല്ലാ ചാർജുകളും ഉൾപ്പെടെയുള്ള നിരക്കാണിത്. ഈ നിരക്കിനെതിരെയാണ് ലാബ് ഉടമകൾ രംഗത്തെത്തിയിരിക്കുന്നത്. മാളാവിഷൻ, തൃശൂർ. സംസ്ഥാനത്ത് 8989 പേർ കൂടി COVID-19 സ്ഥിരീകരിച്ചു. 58,090 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 25 മരണം സ്ഥിരീകരിച്ചു. TPR നിരക്ക് 15.47%. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 30 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 8,281 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 603 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്ത് ഇന്ന് 8,989 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 1,608, തിരുവനന്തപുരം 1,240, കൊല്ലം 879, കോഴിക്കോട് 828, കോട്ടയം 743, തൃശൂർ 625, കണ്ണൂർ 562, ആലപ്പുഴ 558, മലപ്പുറം 443, ഇടുക്കി 412, പാലക്കാട് 386, പത്തനംതിട്ട 330, വയനാട് 205, കാസർഗോഡ് 170 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58,090 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 25 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 92 മരണങ്ങളും സുപ്രീംകോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 61 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 62,377. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. വനിതാ നേതാവിന്റെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കയ്പമംഗലം സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭ സുബിൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ്, പാനാട്ടിൽ മണ്ഡലം ഭാരവാഹി അഫ്സൽ എന്നിവരാണ് മറ്റു പ്രതികൾ. ശോഭ സുബിൻ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ്, പാനാട്ടിൽ മണ്ഡലം ഭാരവാഹി അഫ്സൽ എന്നിവരാണ് മറ്റുള്ള 2 പ്രതികൾ. മതിലകം പോലീസാണ് യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചെന്നാണ് കേസ്. February 9 സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. തൻ്റെ പേരും പദവിയുമടക്കം മോർഫ് ചെയ്ത ചിത്രമാണ് പ്രചരിപ്പിച്ചതെന്നാണ് വനിതാ നേതാവ് നൽകിയ പരാതിയിൽ പറയുന്നത്. തുടർന്ന് കൊടുങ്ങല്ലൂർ DYSP യുവതി പരാതി നൽകി. പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു. മാളാവിഷൻ, കയ്പമംഗലം. പ്രണയദിനത്തിൽ സംസ്കൃതത്തിൽ സംഗീതാൽബം ഒരുക്കിയ അധ്യാപകനും ശിഷ്യരും. ദേവഭാഷ എന്നറിയപ്പെടുന്ന സംസ്കൃതത്തിൽ വളരെ കുറച്ച് ഗാനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ആ ഗാനങ്ങൾക്ക് ഭൂരിഭാഗവും ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളവയാണ്. പ്രണയത്തിന് പ്രാധാന്യം നൽകുന്ന സംഗീത ആൽബം പ്രേമഗംഗാ നദീതീരം എന്ന പേരിൽ പ്രണയദിനത്തിൽ പുറത്തിറക്കിയിരിക്കുകയാണ്. എഴുത്തുകാരനും മറ്റത്തു ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ അധ്യാപകനുമായ പ്രവീൺ M കുമാറും
വിവിധ കാലഘട്ടങ്ങളിലായി സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളും. ഒരു മാസം മുൻപ് പ്രവീൺ എം കുമാർ തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് പശ്ചാത്തലമാക്കി മലയാളത്തിൽ കാലം എത്ര കഴിഞ്ഞാലും എന്ന പേരിൽ ഒരു മ്യൂസിക്കൽ സ്റ്റോറി സംവിധാനം ചെയ്തിരുന്നു. ഇതാണ് സംസ്കൃതത്തിൽ പ്രേമഗംഗാനദീ തീരമായി ഒരുക്കിയിരിക്കുന്നത്. മലയാള ഗാനം ഈണം നൽകി ആലപിച്ചത് വിദ്യാർത്ഥിയായ പി എസ് അരുണായിരുന്നു. അതേ മീറ്ററിൽ ഫീമെയിൽ വേർഷനായി സംസ്കൃത ഗാനം എഴുതിയിരിക്കുന്നത് സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ ഡോക്ടർ നിതീഷ് ഗോപിയാണ്. ഗാനം ആലപിച്ചിരിക്കുന്നത് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ തന്നെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഏഞ്ചൽ മരിയ ജെയ്സണാണ്. പി വിസ് മീഡിയയുടെ ബാനറിൽ ലിവിൻ വർഗീസാണ് ഈ സംഗീത ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. പ്രശാന്ത് സംഗർ, അനീഷ് ആലപ്പാട്ട്, അരുൺ വെള്ളക്കാരി, ജെൻസൺ ജോസ് എന്നിവർ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ഫേവർ ഫ്രാൻസിസ്, സന ഫർസാന, വിജി ചന്ദ്രൻ, എം യു വിഷ്ണു, ബാലു മേനോൻ, കാതൽ എം പ്രവീൺ എന്നിവരോടൊപ്പം ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. മാളാവിഷൻ, കൊടകര. മുൻ കേന്ദ്രമന്ത്രിയും ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ചലച്ചിത്ര താരവുമായ ചിരഞ്ജീവി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ദേവസ്വത്തിന്റെ ഉപഹാരം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ നൽകി. 2012 സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കും അദ്ദേഹം ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ ചിരഞ്ജീവിയും പത്നി സുരേഖയും വിശ്രമിച്ച ശേഷം 4:30 ക്ഷേത്ര ദർശനത്തിന് എത്തിയത്. ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, മുൻ ഭരണസമിതി അംഗം കെ വി ഷാജി എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് ചിരഞ്ജീവിയും പത്നിയും ശ്രീകോവിലിന് മുന്നിൽ പ്രാർത്ഥിച്ചു തൊഴുതു, കാണിക്കയും സമർപ്പിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചിരഞ്ജീവിക്കും പത്നി സുരേഖയ്ക്കും പ്രസാദ കിറ്റ് നൽകി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ശ്രീവത്സത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് ദേവസ്വത്തിന്റെ ഉപഹാരം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ നൽകി. 2012 സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കെ അദ്ദേഹം ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയിരുന്നു. മാളാവിഷൻ, ഗുരുവായൂർ. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയർ തേവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആറാട്ടുപുഴ ക്ഷേത്ര പത്തായിപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിന് കാൽനാട്ടി. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹുനില വർണ്ണപ്പന്തലിന്റെ നിർമ്മാണം എം കൃഷ്ണകുമാറും ദീപാലങ്കാരം ഊരകം ഗീത് സൗണ്ടും ആണ് നിർവഹിച്ചിരിക്കുന്നത്. ആറാട്ടുപുഴ പൂരം 16 തറക്കൽ പൂരം 15 പെരുവനം പൂരം 13 നടക്കും. ആറാട്ടുപുഴ ക്ഷേത്രം മേൽശാന്തി കൂറ്റമ്പിള്ളി പത്മനാഭൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ആലിലകളും മാവിലകളും ചാർത്തിയ കവുങ്ങ് ഭക്തജനങ്ങളും ദേശക്കാരും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരും ചേർന്ന് ഉയർത്തി. പ്രസിഡന്റ് എം മധു, സെക്രട്ടറി അഡ്വക്കേറ്റ് സുജേഷ് കെ, ട്രഷറർ എം ശിവദാസൻ, വൈസ് പ്രസിഡന്റ് എ ജി ഗോപി, ജോയിന്റ് സെക്രട്ടറി സുനിൽ പി മേനൻ, ഓഡിറ്റർ പി രാജേഷ് എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി കാൽനാട്ടൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹുനില വർണ്ണപ്പന്തലിന്റെ നിർമ്മാണം എം കൃഷ്ണകുമാറും ദീപാലങ്കാരം ഊരകം ഗീത് സൗണ്ടുമാണ് നിർവഹിക്കുന്നത്. ആറാട്ടുപുഴ പൂരം 16 തറക്കൽ പൂരം 15 പെരുവനം പൂരം 13 തിരുവാതിര വിളക്ക് 11 രാത്രിയും കൊടിയേറ്റം 10 മാളാവിഷൻ, തൃശൂർ. ഇടവേള. We'll be right back.
ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുത്തുനിര ഗ്രാമപഞ്ചായത്ത് കുന്നത്തേരി അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹവും തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള അംഗൻവാടി എന്ന് പറയുന്നത്. ആശാ വർക്കേഴ്സ് എല്ലാവരും ഉൾപ്പെടെ ഉള്ളവരുടെ വലിയ ഒത്തിരി ദൗത്യം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് അംഗൻവാടി എന്ന് പറയുന്നത്. ഇതിൽ പഠിക്കാനുള്ളതല്ല, കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും ഉള്ള ഒരു വേദിയാണ്. അവരുടേതായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്തുക, അവരെ നല്ല വ്യക്തികളായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് അംഗൻവാടിയുടെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ആശാ വർക്കേഴ്സിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു വേദി കൂടിയായിട്ട് നമുക്ക് അംഗൻവാടികളെ ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ, വാർഡ് മെമ്പർ ആമിന ആഷിഖ്, വെള്ളാംഗ്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രമാ രാഘവൻ, പുത്തുനിര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി എ നദീർ, സംഗീത് അനീഷ്, പഞ്ചായത്ത് അംഗം വി എൻ രാജേഷ് എന്നിവർ സംസാരിച്ചു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,200,000 രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലകളിൽ എ ഐ വൈ എഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ സേന ആരംഭിച്ചു. സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫ് ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് പി സി സജിത് അധ്യക്ഷത വഹിച്ചു. എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി വിവേക്, സി പി ഐ അതിരപ്പള്ളി ലോക്കൽ സെക്രട്ടറി കെ കെ സന്തോഷ്, എ ഐ വൈ എഫ് ചാലക്കുടി മണ്ഡലം സെക്രട്ടറി എം ടി പ്രവീൺ, മേഖലാ സെക്രട്ടറി സി എം അഭിലാഷ്, വനസംരക്ഷണ പ്രസിഡന്റ് ടി വി ലാലപ്പൻ എന്നിവർ സംസാരിച്ചു. എ ഐ വൈ എഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് പ്രതിരോധ സേനയുടെ നേതൃത്വത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലകളിൽ രാത്രികാലങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും കാവലും ഏർപ്പെടുത്തും. നിർദ്ദിഷ്ട ദേശീയപാത 66 ഇടപ്പള്ളി കുറ്റിപ്പുറം ആറുവരിപ്പാതയുടെ പ്ലാനിങ്ങിൽ കൊടുങ്ങല്ലൂർ ടൗണിൽ ചന്തപ്പുറ ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേക്ക് പ്രപ്പോസൽ ഇല്ലെങ്കിൽ പ്ലാനിൽ ഉൾപ്പെടുത്താൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്ന് കൊടുങ്ങല്ലൂർ പൌരസമിതി യോഗം ആവശ്യപ്പെട്ടു. നിർമ്മാണം പൂർത്തീകരിച്ച് 7 വർഷം പിന്നിട്ട ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ വഴിവിളക്കൾ സ്ഥാപിക്കാൻ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ നടത്തിവരുന്ന പ്രത്യക്ഷ സമരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ബന്ധപ്പെട്ട അധികൃതരുടെ നിലപാടിൽ യോഗം പ്രതിഷേധിച്ചു. വഴിവിളക്കിന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയിരുന്ന അയ്യരിൽ അബ്ദുൾ ലത്തീഫിന്റെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു. കോതപ്പറമ്പ് വയലാർ, കാവിൽക്കടവ്, എലത്തുരുത്ത് വഴി കോട്ടപ്പുറത്തേക്ക് നിലവിലെ റോഡ് ഉപയോഗപ്പെടുത്തി സമാന്തര റോഡ് നിർമ്മിക്കുക, ശൃംഗപുരത്തെ മുസിരിസ് അറൈവൽ സെന്റർ ബസ് സ്റ്റാൻഡായി ഉപയോഗപ്പെടുത്തുക, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ തള്ളിക്കളയുക എന്നീ ആവശ്യങ്ങളും യോഗം അംഗീകരിച്ചു. ടി എസ് സുന്ദരേശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ സെക്രട്ടറി സി എസ് തിലകൻ, എൻ വി ലക്ഷ്മണൻ, ടി കെ ഷൺമുഖൻ, എം എൻ രാജപ്പൻ, വി കെ വേണുഗോപാലൻ, കെ പി പ്രേംനാഥ്, അഡ്വക്കേറ്റ് ഭാനുപ്രകാശ്, ടി വി മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ജനതാദൾ സെക്യുലർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ സി പി ഐയിൽ ചേർന്നു. എസ് എൻ പുരം സി പി ഐ ഓഫീസിൽ നിന്ന സ്വീകരണ യോഗത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി പുതിയതായി പാർട്ടിയിൽ ചേർന്നവരെ മാറയിട്ട് സ്വീകരിച്ചു. യോഗത്തിൽ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ടി കെ സുധീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ടി പി രഘുനാഥ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി ശിവാനന്ദൻ, പി വി മോഹനൻ, കെ എസ് ജയ, അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ, എം ഡി സുരേഷ് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലത്ത് നിന്ന് അജിത് കൃഷ്ണൻ, ഗിരീഷ് പാണ്ഡികശാല, തിലകൻ തറയിൽ ബഷീർ മതലകത്ത, ഷാഹുൽ ഹമീദ് പെരിഞ്ഞന നിവാസികളായ കൃഷ്ണകുമാർ, സുനിൽ കിഴക്കുവീട്ടിൽ, ഉണ്ണികൃഷ്ണൻ കൂരിചാലിൽ, പവിത്രൻ എന്നിവരാണ് സി പി ഐയിൽ ചേർന്ന നേതാക്കൾ. ജനതാദൾ എസിൽ നിന്നും മറ്റും കൂടുതൽ പ്രവർത്തകരും അനുഭാവികളും ഇതോടൊപ്പം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലായി സി പി ഐയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രീ പ്രൈമറി ക്ലാസുകളും ചെറിയ ഇടവേളയ്ക്ക് ശേഷം 1 മുതൽ 4 വരെ ക്ലാസുകളുമായി സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിച്ചു. പ്രീ പ്രൈമറി കുട്ടികളെ പൂച്ചെണ്ടുകളും മധുരവും നൽകിയാണ് വരവേറ്റത്. നാടൻ പാട്ടും കഥകളുമായി കുട്ടികൾ കൊച്ചനച്ചന്മാർക്കും അനുജത്തിമാർക്കും വരവേൽപ്പ് നൽകി. ആദ്യഘട്ടത്തിൽ 50% കുട്ടികളാണ് പ്രൈമറി ക്ലാസ്സിലെത്തുക. ആദ്യത്തെ ആഴ്ച ഉച്ചവരെയും തുടർന്ന് മുഴുവൻ ദിന പഠനവും നടക്കും. ഗുരുവായൂരിൽ ഉത്സവത്തിന് തുടക്കം കുറിച്ച ആനയോട്ടത്തിൽ രവികൃഷ്ണൻ വിജയിയായി. കോവിഡ് പശ്ചാത്തലത്തിൽ ഇക്കുറി 3 ആനകളെ മാത്രമാണ് ആനയോട്ടത്തിൽ പങ്കെടുപ്പിച്ചത്. ദേവദാസ്, വലിയ വിഷ്ണു, രവികൃഷ്ണൻ എന്നീ ആനകളെയാണ് ഓടുന്നതിനായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാധാരണ 20ലധികം ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കാറ്. ഇത്തവണ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരാനയെ മാത്രം മതിയെന്ന നിലപാടിലായിരുന്നു ജില്ലാ ഭരണകൂടം. എന്നാൽ ആചാരത്തിന്റെ ഭാഗമായി നടക്കുന്നതിനാലും ദേവസ്വം വക സ്ഥലത്ത് നടത്തുന്ന ചടങ്ങായതിനാലും ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത്. കർശന നിയന്ത്രണങ്ങളോടെയാണ് ആനയോട്ട ചടങ്ങൾ നടത്തിയത്. ആളുകൾ കൂടുന്നത് ഒഴിവാക്കാൻ പോലീസും ദേവസ്വം ജീവനക്കാരും ആരോഗ്യ വിഭാഗവും രംഗത്തുണ്ടായിരുന്നു. നാഴികമണി 3 അടിച്ചതോടെ ക്ഷേത്രത്തിൽ നിന്ന് ഓടിയെത്തിയ ആനപ്പാപ്പാന്മാർ ആനകളെ കുടമണിയിച്ചു. മഞ്ജുളാൽ പരിസരത്ത് ഒരുങ്ങി നിന്നിരുന്ന 3 ആനകളും കിഴക്കേ ഗോപുരനടയിലേക്ക് ഓടിയെടുത്തു.
ഉത്സവത്തിന് പത്തുനാൾ രവികൃഷ്ണൻ ഇനി ഭഗവാന്റെ തടം പേറ്റും. ആനയോട്ടത്തോടെ ഗുരുവായൂർ ഉത്സവത്തിന് തുടക്കമായി. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇക്കൊല്ലം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആഘോഷങ്ങളില്ലാതെ ചടങ്ങുകൾ മാത്രമായി നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ കെ ബി മോഹൻദാസ് അറിയിച്ചു. മുസരിസ് പൈതൃക പദ്ധതിയുടെ മറവിൽ നടക്കുന്ന കോടികളുടെ അഴിമതി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മുസരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ തെരുവിളക്കൾ സ്ഥാപിക്കുന്നതിന് 2,20,00,000 രൂപ ചെലവിട്ട സാധന സാമഗ്രികൾ വാങ്ങി ഉപയോഗിക്കാതെ നശിക്കാൻ കാരണക്കാരായ അധികൃതർക്കെതിരെ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതിന്റെ പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും നഗരസഭ അധികൃതരും MLA ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും DCC ജനറൽ സെക്രട്ടറി TM നാസർ ആവശ്യപ്പെട്ടു. ബൈപ്പാസിൽ തെരുവിളക്കുകൾ കത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 27 ദിവസമായി സമരം നടത്തുന്ന അബ്ദുൽ ലത്തീഫ് സ്മൃതി കൊടുങ്ങല്ലൂർ കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യമായി എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചന്തപ്പുറ ജംഗ്ഷനിൽ നടത്തിയ സമരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ദേവസി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ AK സോമൻ, AK സജീവൻ, KK കുഞ്ഞുമൊയ്തീൻ, TN കുഞ്ഞുമൊയ്തീൻ, അശോകൻ CAK, ബഷീർ കൊല്ലത്ത് വീട്ടിൽ, CA ഗുഹൻ, KK അമ്മുകുഞ്ഞ്, സുനിൽകുമാർ ES, മുഹമ്മദ് റാഫി, മേരി ജോളി, പ്രസന്ന ശിവദാസൻ, OC മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ മതിലകം ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര ബജറ്റിൽ വിഹിതം വെട്ടിക്കുറച്ചതിലും SC വിഭാഗത്തിന് അനുവദിച്ച വേതന വിഹിതം സംസ്ഥാന സർക്കാരിന് വിതരണം ചെയ്യാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. AATUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് ഫെഡറേഷൻ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD സുദർശനൻ അധ്യക്ഷത വഹിച്ചു. AATUC മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, CPI ലോക്കൽ സെക്രട്ടറി CK ഗോപി, യൂണിയൻ മണ്ഡലം സെക്രട്ടറി സാറാബി ഉമർ, PK റഫീഖ്, NS ഗോപി, ബീന അർജുനൻ, വത്സമ്മ, ശോഭന ശാർങ്ങധരൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിൽ 625 പേർ കൂടി COVID-19 സ്ഥിരീകരിച്ചു. കൂടാതെ കോവിഡ് ബാധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുള്ള 460 പേരും വീട് നിരീക്ഷണത്തിലുള്ള 10,897 പേരും ചേർന്ന് 11,982 പേരാണ് ജില്ലയിൽ ആകെ രോഗബാധിതരായിട്ടുള്ളത്. 2,604 പേർ ഇന്ന് രോഗമുക്തരായി. 5,079 സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്കെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RT-PCR പരിശോധനയ്ക്ക് 500 രൂപയും ആന്റിജൻ പരിശോധനയ്ക്ക് 300 രൂപയുമായി തന്നെ തുടരണമെന്നാണ് ലാബ് ഉടമകളുടെ സംഘടന. കുറച്ചു നിരക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. സംസ്ഥാനത്ത് 8,989 പേർ കൂടി COVID-19 സ്ഥിരീകരിച്ചു. 58,090 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 25 മരണം സ്ഥിരീകരിച്ചു. TPR നിരക്ക് 15.47%. കയ്പമംഗലം കോൺഗ്രസിൽ പൊട്ടിത്തെറി. വനിതാ നേതാവിന്റെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കയ്പമംഗലം സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭ സുബിൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.